1882 സെപ്റ്റംബർ 21 തീയതി മാവേലിക്കരയിൽ തോമസ് പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായാണ് മാർ ഇവാനിയോസ് ജനിച്ചത്. മാതാപിതാക്കൾ ഗീവർഗീസ് പണിക്കർ എന്ന പേര് നൽകി ആ മകനെ ദൈവഭക്തിയിൽ വളർത്തി. മാവേലിക്കരയിലെ സർക്കാർ വിദ്യാലയത്തിലും സമീപ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം ഗീവർഗീസ് നേടി. അസാമാന്യ ധൈര്യശാലിയും ബുദ്ധിമാനും ദൈവഭക്തനുമായിരുന്നു ഗീവർഗീസ്. മലങ്കരയിലെ യാക്കോബായ സഭാധ്യക്ഷൻ അഭിവന്ദ്യ പുലിക്കോട്ട് മാർക്ക് ദിവന്യാനിയസ് മെത്രാപ്പോലീത്തയുടെ പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭൂതനായി. അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരം 1897 മുതൽ കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിൽ ചേർന്ന് വിദ്യാഭ്യാസം തുടരുകയും വൈദിക വിദ്യാർത്ഥിയായി പ്രവേശിക്കുകയും ചെയ്തു. അഭിവന്ദ്യ പുലിക്കോട്ട് മാർ ദിവന്യാനിയസ് മെത്രാപ്പോലീത്തയാൽ ശുശ്രൂഷാ പദവിയിലേക്ക് പ്രവേശിക്കപ്പെടുകയും കോട്ടയം CMS കോളേജിൽ വിദ്യാഭ്യാസം തുടരുകയും ചെയ്തു. തുടർന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇന്ത്യൻ ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും നേടിക്കൊണ്ട് മലങ്കര വൈദിക ഗണത്തിലെ ആദ്യ ബിരുദാനന്തര ബിരുദധാരിയായി ഗീവർഗീസ്. MD സെമിനാരി ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി നിയമിതനായ ഗീവർഗീസ് ശമാഷൻ മലങ്കര സഭയുടെ ആത്മീയ നവോത്ഥാനം ലക്ഷ്യം വെച്ച് ബൈബിൾ പഠനം, കൂദാശാ ജീവിതം, മതബോധനം എന്നിവയിൽ ജനങ്ങളെ രൂപീകരിക്കുന്നതിൽ ദത്തശ്രദ്ധേയനായിരുന്നു. മലങ്കര സഭാ സന്ദർശനാനന്തരം അറേബ്യയിലെ മർദീനിൽ നിന്നുമെത്തിയ അബ്ദുള്ള ബാബയുടെ സാന്നിധ്യം കേരള സഭയിലെ ചില അസ്വസ്ഥതകൾക്ക് കാരണമായി. പുരാതന കാലം മുതൽ ഈ സഭാ സമൂഹം അന്ത്യോക്യൻ പാത്രകീസുകാരന്മാരുടെ ആത്മീയ നേതൃത്വമാണ് അംഗീകരിച്ചു പോരുന്നത്. ആത്മീയ കാര്യങ്ങൾക്കൊപ്പം സാമ്പത്തിക കാര്യങ്ങളിലും തനിക്ക് ഭരണാധികാരം വേണമെന്ന അബ്ദുള്ള ബാബയുടെ നിർബന്ധവും അതേ തുടർന്നുണ്ടായ കക്ഷിവഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ എന്നിവയും സഭാജീവിതത്തെ ദുഷിപ്പിക്കുകയും ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തിന് എതിരായ സംഭവ വികാസങ്ങളിലേക്ക് മലങ്കര സഭയെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. കലഹങ്ങൾ ആത്മനാശം വരുത്തിയ മലങ്കര സഭയുടെ പുനർജീവനത്തിനായി സ്ഥാപിതമായ കത്തോലിക്ക സിംഹാസന വാഴ്ചയുടെ സൂത്രധാരനായി ഗീവർഗീസ് അച്ഛൻ പ്രവർത്തിച്ചു. ആംഗ്ലിക്കൻ സഭയുടെ കീഴിലുള്ള സെറാംപൂർ കോളേജിൽ അധ്യാപകനായ നിയമിതനായ അദ്ദേഹം മലങ്കരയിലെ സമൃദ്ധരായ യുവാക്കളെ തൻ്റെ ഒപ്പം കൊണ്ടുപോയി പഠിപ്പിച്ചു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് കാണുകയും വട്ടശ്ശേരിൽ മാർ ദിവന്യാനിയസ് മെത്രാപ്പോലീത്തയുടെ അനുവാദത്തോടുകൂടി ഉന്നത കുലജാതരായ പെൺകുട്ടികളെ കൽക്കട്ടയിലേക്ക് അയച്ചു. കൽക്കട്ട രൂപതകളിലെ പ്രിൻസിപ്പളായിരുന്ന ആംഗ്ലിക്കൻ സന്യാസിനി സിസ്റ്റർ മേരി വിക്ടോറിയ, മദർ യുഡിറ്റ്, സിസ്റ്റർ ഹെലൻ എന്നിവരുടെയും സഹായത്തോടെ ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നൽകി. പ്രൊട്ടസ്റ്റന്റ് സഭാസ്ഥാപനങ്ങളിൽ പഠനം നടത്തി വന്നിരുന്ന ഷമാഷന്മാരുടെയും പെൺകുട്ടികളുടെയും ആത്മീയ ജീവിത വളർച്ചയിൽ ശ്രദ്ധാലുവായിരുന്ന അദ്ദേഹം മാതൃസഭയുടെ ആരാധനക്രമത്തിലും വിശ്വാസ ദർശനങ്ങളിലും വളരുവാൻ അവരെ സഹായിച്ചു. ബാല്യം മുതൽ സന്യാസ ജീവിതം ആഹരിച്ചിരുന്ന ഗീവർഗീസ് അച്ഛനെ ആ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ സെറാബൂർവാസം ഉത്തേജിപ്പിച്ചു. കത്തോലിക്ക സിംഹാസന സ്ഥാപനത്തിലൂടെ ആർജിക്കുവാൻ കഴിയാതെ വന്ന തൻ്റെ സഭയുടെ നവോത്ഥാനം ഈ യുവതി യുവാക്കളിലൂടെ പരിത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിലൂടെ നേടിയെടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആർഷവാരദ സംസ്കാരം ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ സന്യാസം എന്ന ദർശനത്തിലേക്ക് ചിന്തകൾ കേന്ദ്രീകൃതമായി. ഇതിനായി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശാന്തിനികേതനും മഹാത്മജിയുടെ സബർമതി ആശ്രമവും സന്ദർശിച്ചു. സാവധാനം ഭാരതീയ സന്യാസ ജീവിത ദർശനം അദ്ദേഹത്തെ സ്വയംതനമാക്കി. തികച്ചും ഭാരതീയ ശൈലിയിൽ ക്രൈസ്തവ സന്യാസം നയിക്കുക, ഭാരതീയ സഭയുടെ ആത്മീയ നവോത്ഥാനം സത്യമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെ 1919 ബദനി സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചു. റാന്നി പെരുന്നാട്ടിലുള്ള മുണ്ടൻമലയിൽ സ്ഥാപിതമായ ബദനി ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമാണെന്ന ദർശനാധിഷ്ഠിതമാണ്. ബദനി നിവാസികൾ തങ്ങളുടെ ആത്മീയ പിതാവായി ആബോ എന്ന് വിളിക്കുവാൻ തുടങ്ങി. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തീരുമാനപ്രകാരം മെത്രാൻ പദവിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആബോ 1925 മെയ് മാസം 1 ബദനിയുടെ മെത്രാനായി മാർ ഇവാനിയോസ് എന്ന പേരിൽ അഭിഷിക്തനായി. സഭയുടെ ആത്മീയ നവീകരണത്തിനും സ്ത്രീ ശാസ്തീകരണത്തിനും സഹായകമാകും വിധം കൽക്കട്ടയിൽ പരിശീലിപ്പിച്ച പെൺകുട്ടികളെ സന്യാസ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ബദനി സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചു. അങ്ങനെ മലങ്കര സഭാ ചരിത്രത്തിൽ അന്നോളം അചിന്തനായിരുന്ന സഭാസന്യാസം യാഥാർത്ഥ്യമായി. മലങ്കര സുറിയാനി സഭയിൽ ബദനി സമൂഹങ്ങൾ പ്രകാശം പരത്തിയെങ്കിലും സഭാ അന്തരീക്ഷം അസ്വസ്ഥമായി തന്നെ തുടർന്നു. മാറിയും മറിഞ്ഞും വന്ന കോടതി വിധികൾ മൂലം പുരാതനമായ എന്തെങ്കിലും ഒരു സഭയോട് ചേരുക എന്ന ചിന്ത ഉയർന്നു.
ഈ ലക്ഷ്യത്തിനായി സഫാ സുനഗദോസ് മാർ ഇവാനിയോസിനെ ചുമതലപ്പെടുത്തി. യഥാർത്ഥ സഭ ഏതെന്ന അന്വേഷണത്തിലായിരുന്ന മാർ ഇവാനിയോസ് ഇത് ദൈവനിയോഗം തന്നെയായി കണ്ടു. അന്വേഷണങ്ങളും പഠനങ്ങളും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അപ്രതീക്ഷിതമായി കോടതി വ്യവഹാരങ്ങളിൽ ലഭിച്ച അനുകൂല വിധി ഐക്യചിന്തയിൽ നിന്ന് പിന്മാറാൻ സഭയെ പ്രേരിപ്പിച്ചു. എങ്കിലും മുന്നോട്ട് വെച്ചാൽ ഒരടി പോലും പിന്നോട്ട് വയ്ക്കുവാൻ ആ സത്യാന്വേഷകൻ തയ്യാറായില്ല. പകരം ബദനിമലയും താനും ആശ്രമവാസികളും വിശ്രമമെന്നേ അധ്വാനിച്ച് നേടിയ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുമായുള്ള പുനരേക ശ്രമങ്ങൾ തുടർന്നു. കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലമെന്നോണം റോം പുനരേക്യത്തിനായുള്ള വാതിലുകൾ തുറന്നിട്ടു. 11 പിയൂസ് മാർപ്പാപ്പയുടെ അനുവാദത്തോടെ 1930 സെപ്റ്റംബർ 20 കൊല്ലം ലത്തീൻ രൂപതാമെത്രാൻ അഭിവന്തി അലോഷ്യസ് മരിയ ബെൻസീഗർ തിരുമേനിയുടെ സഹായത്തോടെ ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് മാർ ഇവാനിയോസും കൂട്ടരും സ്വീകരിക്കപ്പെട്ടു. മാർ ഇവാനിയോസിനോടൊപ്പം മാർ തയോഫിലിയോസ്, ജോണച്ചൻ, അലക്സാണ്ടർ ഷമാഷൻ, കിളിക്കിലേത്ത് ചാക്കോ എന്നിവരും അന്നേ ദിവസം കൊല്ലം അരമന ചാപ്പലിൽ വെച്ച് ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മലങ്കര കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആരംഭം കുറിച്ചു. കേവലം 5 പേരിൽ നിന്ന് ആരംഭം കുറിച്ച പുനരേക്യ പ്രസ്ഥാനം ദിനം പ്രതി ശക്തി പ്രാപിച്ചു. അക്കാലത്ത് തന്നെ മലബാർ കത്തോലിക്ക സഭയിലെ ബഹു വൈദികരുടെ സേവനം പുനരേക്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. 1932 റോമിലെത്തിയ മാർ ഇവാനിയോസ് 11 പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. ഈ സന്ദർശനത്തിൽ എപ്പിസ്കോപ്പൽ ഭരണാധിപനുള്ള പ്രത്യേക സ്ഥാനിക ഉത്രീയമായ പാലിയം സ്വീകരിച്ച മാർ ഇവാനിയോസ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി മലങ്കര സഭ വളർത്തിയെടുത്തു. പുനരേക്യ വഴികളിൽ അനുഭവിക്കേണ്ടി വന്ന വെല്ലുവിളികളും അവഹേളനങ്ങളും ആ സന്യാസവരനെ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ സഹായിച്ചു. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നാം തന്നെ ചെയ്യണമെന്ന് വിശ്വസിച്ച മാർ ഇവാനിയോസ് തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാകുവാൻ അക്ഷീണ പരിശ്രമമാണ് നടത്തിയത്. മലങ്കരയുടെ ആത്മീയ സാമൂഹ്യ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ആ കർമ്മയോഗി ഒരു പുരുഷായുസ്സുകൊണ്ട് ചെയ്തു തീർക്കാവുന്നതിലധികം നന്മകൾ സഭയ്ക്ക് പ്രദാനം ചെയ്തു. വിശ്വസ്തനായ ആ കാര്യവിചാരപ്പുകാരന് ദൈവം തന്നെ നിത്യതയിലേക്ക് വിളിക്കുകയെന്ന തിരിച്ചറിവും ലഭിച്ചു. തൻ്റെ അന്ത്യവിശ്രമത്തിനുള്ള ഭവനം പണിതു തീർക്കുവാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. തൻ്റെ പിൻഗാമിയായ ബെനഡിക്ട് മാർ ഗിഗ്രോറിയോസിനെ വാഴിച്ച തിരുവനന്തപുരം അതിരൂപതയുടെ സാരഥ്യം വരമേൽപ്പിച്ച മാർ ഇവാനിയോസ് 1953 ജൂലൈ 15 നിത്യസമ്മാനത്തിനായി യാത്രയക്കപ്പെട്ടു. പാശ്ചാത്യ സഭാചരിത്രത്തിലെ പുനരേക്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വാഴ്ത്തപ്പെട്ട കർദിനാൽ ന്യൂമാൻ സമാനമായ പൗരസ്ത പ്രവാചകനായ മാർ ഇവാനിയോസ് ഭാരത ന്യൂമാൻ എന്ന് വിശേഷിക്കപ്പെടുന്നു. പുണ്യശോകനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ നാമകരണ നടപടികളുടെ ഭാഗമായി 2007 ജൂലൈ 14 അദ്ദേഹം ദേവദാസനായി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പട്ടം കത്തീഡ്രൽ ദേവാലയ സന്നിധിയിലേക്ക് നാനാജാതി മതസ്ഥരായ അനേകർ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടിയെത്തുന്നുണ്ട്. കുരിശിൽ സ്വയം സമർപ്പിക്കുന്നതിന് മുൻപ് ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വപിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരിലും നമ്മെ ഒന്നായിരിപ്പിക്കണമേ. അതുവഴി അങ്ങാണ് എന്നെ അയച്ചതെന്ന് ലോകം അറിയട്ടെ. മാർ ഇവാനിയോസ്.